അമൃപുൽ പറയുന്നു ഞാനൊരു സദസ്സിലിരിക്കുമ്പോൾ നിബിതങ്ങൾ എന്നെ മാത്രം സൂക്ഷിച്ചു നോക്കുമ്പോൾ ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു പോയി നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹാബി ഞാനായിരിക്കുമെന്ന് അമൃബുൽ പറയാ എന്നെ നബി ഇങ്ങനെ നോക്കും എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിക്കും തങ്ങൾ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും ഏറ്റവും നബിക്ക് ഇഷ്ടപ്പെട്ട ആള് അങ്ങനെ ഒരിക്കലെ നബി പൊന്നാര നബിയെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആയിഷ അന്ന് ഭാര്യയെ ഇഷ്ടപ്പെടുന്ന ഒരു അറബി പറയില്ല മാനക്കേടായിരുന്നു അവർക്ക് ഒരു പെണ്ണിന് അത് ഭാര്യ അല്ലെങ്കിൽ ഉമ്മ അവരെ ഇഷ്ടമാണ് അവരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് അറബികൾ പഴയ ജാഹുലീയത്തിൽ ഐബായിട്ടാണ് കാണുക അത് മോശാണ് തങ്ങളത് തിരുത്തി എന്റെ ഭാര്യയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാമുകയല്ല എന്റെ ഭാര്യയാണ് ആയിഷ ആയിഷ ബിവിയാണ് ബി റിജാൽ ആണുങ്ങളുടെ കാര്യം അബൂഹ അത് ആയിഷാന്റെ ഉപ്പെന്നെ അബൂബ എന്ന് അമർ എന്റെ പേര് പറയുന്നത് നിങ്ങൾ തന്നെയാണ് അമറുബുല്ലാസെന്ന് പറയുന്നത് ചോദിച്ചാൽ ചോദിച്ചത് പിന്നാരനബിയെ പിന്നാരിയെ പിന്നെ നബി ഒരു പിന്നെ ഞാൻ ചോദിച്ചില്ല ഞാൻ അവസാനത്തെ ആളായി പോകുന്നത് പേടിച്ചിട്ട് പിന്നെ ഞാൻ ചോദിച്ചില്ല റളിയല്ലാഹു ചോദിച്ചില്ലാ കാണുന്നവരൊക്കെ നബിയുടെ മുമ്പിലിരിക്കുമ്പോ വിചാരിക്കുന്നത് ഞാൻ ആ നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആള് അതാണ് ഹബീബിന്റെ പെരുമാറ്റം ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം സുഹാബിമാർ നബിയുടെ കൂടെ ഹജ്ജന എന്ന് മനസ്സിലാക്കണം ആ വലിയൊരു ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരം സുഹൃബന്ധമുള്ള നബി ഞങ്ങൾ സല്ലാ അലൈഹി വസല്ലം അതിൽ ഓരോരുത്തരും വിചാരിക്കും ഞാൻ ആ നബിന്റെ ഏറ്റവും അടുത്ത ആൾ എന്ന് അതാണ് ഒരു വ്യക്തിത്വം അവിടെയാണ് സ്വഭാവമഹിമ ആ രീതിയിൽ ഇടപെടുമ്പോഴാണ് തിന്മകളെ മനസ്സിൽ നിന്ന് പിടിച്ചു മാറ്റാൻ കഴിയുക അങ്ങയുടെ ഹൃദയം വളരെ കടുത്തതായിരുന്നുവെങ്കിൽ അങ്ങയുടെ ഹൃദയം വളരെ പരുഷമായിരുന്നുവെങ്കിൽ അവരാരും അങ്ങയുടെ കൂടെ ഇരിക്കുമായിരുന്നില്ല നബിയെ അവരാരും ഇസ്ലാം കേൾക്കാൻ അങ്ങയുടെ അരികത്ത് വരില്ലായിരുന്നു പിന്നെ അവർ വന്നിരുന്നത് നിങ്ങളുടെ സ്വഭാവ ഗുണം കൊണ്ടാണ് നബിയേ നിങ്ങളുടെ സ്വഭാവ ഗുണം കൊണ്ടാണെന്ന് മഹാനായ റസൂലി വസല്ല നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പരിശുദ്ധ കുറാൻ